അടിപൊളി അടിപൊളി കളി. എന്തായാലും കിഡിലോസ്കി റഫറി എന്ന് പറയാം. കാരണം ഇന്നത്തെ മത്സരം നിയന്ത്രിച്ച റഫറിയുടെ അവസ്ഥയാണ് ആക്ച്വലി ഈ ഒരു മത്സരം മുഴുവനായിട്ട് പറയാനുള്ളത്. ഹൈദരാബാദ് ഏകദേശം 4 ഗോളുകൾക്ക് വിജയിക്കേണ്ട മത്സരമായിരുന്നു. എന്നാൽ വളരെ മികച്ച ഒരു കിടിലൻ റഫറിങ്ങിലൂടെ അവരെ സാനിലയിൽ തളച്ചൊരു കാഴ്ചയായിരുന്നു ഇന്നത്തെ മത്സരം. ഒരുപാട് കാരണങ്ങളുണ്ട് പ്രതീക്ഷിക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ATK വിജയിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ATK പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിലുപരി ഹൈദരാബാദുമായിട്ട് ആദ്യം ഏറ്റുമുട്ടിയപ്പോൾ 5 ഗോളുകൾക്ക് വിജയിച്ച ATKയുടെ ഒരു തനി സ്വരൂപം കാണാനായിട്ടാണ് ഇന്ന് നമ്മളെല്ലാവരും കാത്തിരുന്നത്. പക്ഷേ ATKയുടെ കളി എന്ന് പറയുന്നത് വളരെ സ്ലോ ഡൗൺ ആയിട്ടായിരുന്നു. എന്നാൽ ഹൈദരാബാദ് ആണെങ്കിൽ അവരുടെ ഹോം മാച്ച് ആണ്. സോ അവർക്ക് ഒരു വിജയം കൂടിയ തീരും. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കാനുള്ള മെന്റാലിറ്റി തന്നെയായിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ആദ്യ 15 മിനിറ്റ് വരെയും ഹൈദരാബാദാണ് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് വന്ന് 15 മിനിറ്റിൽ ഹെർണാണ്ടസ് അടിച്ച പന്ത് ആശിഷ് റായുടെ ചെസ്റ്റിൽ തട്ടി തെറിച്ചു പോകുന്നു. അത് നമ്മളെല്ലാവരും അത് കോർണറാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ റഫറി അൺയൂഷ്വൽ ആയിട്ട് അത് പെനാൾട്ടി കൊടുക്കുന്നു. ആക്ച്വലി ഈ കമന്റേറ്റേഴ്സ് പോലും കൺഫ്യൂസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. എന്തായാലും ആശിഷ് റായ് പോലും ഞെട്ടിപ്പോയിട്ട് അദ്ദേഹം തന്റെ ചെസ്റ്റിലാണ് പന്ത് തട്ടിയെന്ന് അദ്ദേഹം ഉറക്കുറക്കെ പറയുന്നുണ്ടെന്ന് റഫറിയോട് പറയുന്നുണ്ട്. റഫറി ഒന്നും കൂട്ടാക്കുന്നില്ല. ലേറ്റ് റഫറിയോട് ചോദിക്കാൻ പോലും അദ്ദേഹം മെന്റാലിറ്റി കാണിക്കുന്നില്ല. എന്തായാലും കിണ്ണം കാഴ്ച ഒരു പെനാൽറ്റി കൊടുക്കുന്നു. റോയകൃഷ്ണ വളരെ മനോഹരമായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു പെനാൽറ്റി സ്കോർ ചെയ്യുന്നു. വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. മാർസിലിയോനൊക്കെ ഞെട്ടിത്തെരിക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. എന്തായാലും ആ ഒരു ഗോളിന് ശേഷം തിരിച്ചടിക്കണം എന്നുള്ള ഒരു വീറും വാശിയുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മാർസിലിയോക്ക് അവിടെ ഫ്രീ കിക്ക് ലഭിക്കുന്നു. ആ ഫ്രീ കിക്ക് എടുത്ത മാർസിലിയോ റോയകൃഷ്ണ തടുക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ടിൽ. അദ്ദേഹത്തിന്റെ കൃത്യമായിട്ട് അതായത് ലൈൻ റഫറിയുടെ തൊട്ടു മുൻപിൽ വെച്ച് റോയകൃഷ്ണന്റെ കയ്യിൽ പന്തടിക്കുന്ന സമയത്ത് ഈ ലൈൻ റഫറി അത് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ മെയിൻ റഫറിയും അത് കണ്ടിട്ടില്ല. അത് പെനാൽറ്റി പോയിട്ട് ഒരു ഫ്രീ കിക്ക് പോയിട്ട് ഒരു സാധനം കൊടുക്കുന്നില്ല. അത് കൗണ്ടറായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. റഫറിങ്ങിന്റെ ഒരു ഏറ്റവും തരം താഴ്ന്ന മോശമായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു ഈ ഒരു മത്സരത്തിൽ. ഈ ഒരു രണ്ട് സിറ്റുവേഷൻ വെച്ച് മാത്രം കാണാനായിട്ട് പറ്റും. പിന്നീടും 2 പെനാൽറ്റി കിട്ടേണ്ട അവസരങ്ങൾ ഉണ്ടായിരുന്നു. അത് ബാർനസ ഒരു ഷോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു, അതും ഹാൻഡ് ആയിരുന്നു. വീണ്ടും മാർസലിനോട് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, അതും ഒക്കെ എല്ലാം വളരെ 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 ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ റഫറി ഒരു പെനാൾട്ടി പോലും അനുവദിക്കുന്നില്ല, ഫൗളുകൾ അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു ഒരുമാതിരി ഒരു മണ്ടൻ റഫറി തന്നെ ആയിരുന്നു ഇന്നത്തെ മത്സരത്തിൽ. ആരാണ് റഫറിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആ റഫറിയുടെ പേര് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. തൊട്ടടുത്ത നിമിഷം 39th മിനിറ്റിൽ ബോബോയുടെ ഒരു ഹെഡറിലൂടെ ഒരു ഗോൾ തിരിച്ചടിച്ചു. 1-1 എന്ന് പറഞ്ഞതിൽ സമനിലയിൽ കളിയെ കൊണ്ടെത്തിച്ചു. ആ ഒരു സമയത്ത് തന്നെയായിരുന്നു ഹാഫ് ടൈം പിരിയുന്നത്. ഹാഫ് ടൈം പിരിഞ്ഞതിന് ശേഷം ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. മാർസലിനു ആണെങ്കിൽ കലി വന്നിട്ട് റോയകൃഷ്ണയൊക്കെ പോയി തട്ടിയിരുന്ന കാഴ്ചയെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ വളരെ രസകരമായിരുന്നു. പക്ഷേ ഒരു റഫറിങ് എങ്ങനെ ഒരു ടീമിനെ സാരമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം 10th സ്ഥാനം നിൽക്കുന്ന ടീമാണ്, അവർക്കിനി ഒരു സമനില എന്നോ തോൽവിയോ എന്നോ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു മൊമെന്റിൽ അവർ അത്രയും പ്രഷേർഡ് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ടീമിന് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അത് വലിയ വലിയ നിരാശപ്പെടുന്ന കാഴ്ച തന്നെയാണ്. എന്തായാലും ആദ്യ പകുതി പിരിഞ്ഞ ശേഷം 2nd പകുതിയിലേക്ക് വരുമ്പോഴും ATK ഒരു മിഡ് റേഞ്ച് അറ്റാക്കാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഹൈദരാബാദ് ആണെങ്കിൽ വിജയിച്ചേ തീരൂ എന്ന മെന്റാലിറ്റി മാത്രമാണ് കളിച്ചുകൊണ്ടിരുന്നത്. പിന്നീടൊന്നും ഗോളുകളുടെ ഒരു സ്വപ്നം നമ്മൾ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നെല്ലാം അവസാന നിമിഷത്തിൽ മാർസലിനിയുടെ ഒരു കിണ്ണം കാഴ്ച ക്രോസിൽ ബോബോയുടെ ഒരു കിഡിലൻ ഹെഡറിൽ ഒരു ഗോള് സ്കോർ ചെയ്യുന്നു. അത് 85th മിനിറ്റിലാണ് ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ നിൽക്കുന്നു നമുക്ക് എല്ലാം കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് 85th മിനിറ്റിൽ ബോബോയുടെ ആ ഒരു ഗോൾ, അതൊരു മനോഹരമായിട്ടൊരു ഗോൾ തന്നെയാണ്. കാരണം ഒരു വേൾഡ് ക്ലാസ് പെർഫെക്റ്റ് ഫിനിഷ് തന്നെയാണ്. ആ ഒരു ഗോൾ നേടിയപ്പോൾ തന്നെ ഹൈദരാബാദ് ഏകദേശം വിജയം ഉറപ്പിക്കുന്നുണ്ട്. കാരണം അത്രയും മനോഹരമായിട്ട് തന്നെയാണ് ഹൈദരാബാദ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ATK ആണെങ്കിൽ വളരെ ഷോക്ക് അടിച്ചിട്ടാണ് കളിക്കുന്നത്. പക്ഷെ 95th മിനിറ്റിൽ കമൽജീത് സിംഗ് ഒന്ന് പന്ത് അടിച്ച് ഒഴിവാക്കാനായിട്ട് നോക്കുന്നു. അത് ഡിഫൻഡേഴ്സിൻ്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം റോയകൃഷ്ണയ്ക്ക് സിമ്പിളായിട്ട് പന്ത് കമൽജീത് സിംഗിൻ്റെ തലയ്ക്ക് മുകളിലൂടെ ആ ഗോള് ചിപ്പ് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യുന്നു. അത് കണ്ടപ്പോൾ ചങ്ക് തകർന്നു പോയ ഒരു മൊമെന്റ് തന്നെയായിരുന്നു. 2-2 ATK സമനില പിടിച്ചൊരു കാഴ്ചയാണ്. ഹൈദരാബാദ് ഫുൾ ടീം വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയായിരുന്നു. റഫറിങ് കാരണം ഈ ടീമിന് ഈ ഒരു സമനില ഒരു പരാജയത്തിന് തുല്യം തന്നെയാണ്. കാരണം വളരെ നിരാശപ്പെടുത്തിയ റഫറിങ് ഓരോ ദിവസം കഴിയും തോറും റഫറിങ്ങിൻ്റെ ഒരു മോശ ചിത്രീകരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് എപ്പോഴാണ് ഇതിനൊരു മാറ്റം വരിക എന്ന് ഒരിക്കലും പറയാനായിട്ട് വരില്ല. അപ്പം എന്തായാലും ഈ ഒരു മത്സരം കണ്ട് നിങ്ങൾക്ക് വളരെ ദേഷ്യം വന്നിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഈ വിഷയം വിഷയപ്പെടുന്നതിനാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് മറക്കരുത്. മറ്റൊരു മറ്റൊരു സ്ഥലം കണ്ടുകൊണ്ടിരിക്കും. ബൈ.